ഗുജറാത്തിലെ മോർബി തൂക്കുപാല ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് രാജ്യം. ഏറ്റവും ഒടുവിൽ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ലഭിച്ച വിവരമനുസരിച്ച് 142 പേരുടെ ജീവനാണ് ഈ അപകടത്തിൽ നഷ്ടമായിരിക്കുന്നത്. അതിനകത്ത് BJP MP 12 കുടുംബാംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മോർബി ബ്രിഡ്ജ് അഥവാ ഈ ഒരു തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഇത് ബ്രിട്ടീഷുകാരുടെ എഞ്ചിനീയറിംഗ് മാർവൽ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. നൂറ്റാണ്ടുകളായിട്ട് തന്നെയുള്ള ഒരു ബ്രിഡ്ജാണിത്. ഇത് ശരിക്കും ആ കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ സയന്റിഫിക് ആയിട്ടുള്ള അവന്റെ വളർച്ചയുടെ ഒരു എവിഡൻസ് ആയിട്ട് കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. 1.25 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഏകദേശം 233 മീറ്റർ നീളത്തിലുള്ള ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും മച്ചു റിവറിന് കുറുകയാണ്. ഏതാണ്ട് 140 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പാലമാണിത്. കൃത്യമായി പറഞ്ഞാൽ 1879 ഫെബ്രുവരി 20 ഈ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പാലം ഏതാണ്ട് 750 അടിയിലേറെ നീളമുള്ള ഒരു പാലമാണ്. അപ്പൊ ഇത്രയും വലിയൊരു പാലത്തിനകത്ത് കയറാവുന്ന ആളുകളുടെ എണ്ണത്തിന് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും അത് പിന്നീട് പരിശോധിച്ച് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പുവരുത്തുകയും ചെയ്ത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള പിഴവ് സ്റ്റേറ്റിന്റെ ഭാഗത്തുള്ള പിഴവ് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു ബ്രിഡ്ജിന്റെ അറ്റ് എ ടൈം കപ്പാസിറ്റി എന്ന് പറയുന്നത് 125 ആണ്. അതായത് ഈ ഒരു പാലത്തിൽ ഒരു സമയത്ത് നിൽക്കാൻ കഴിയുന്ന പരമാവധി ആളുകളുടെ എണ്ണം 125. എന്നാൽ ഈ അപകടം നടന്ന ദിവസം, അതായത് കഴിഞ്ഞ ദിവസം, 500-ലധികം ആളുകളാണ് ഒരേ സമയത്ത് ഈ പാലത്തിന് മുകളിൽ ഉണ്ടാവുന്നത്. അതായത് അമിത ഭാരം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു ഏതൊരു വസ്തുവാണെങ്കിലും ഇപ്പൊ അതിന് താങ്ങാവുന്നതിലധികം ഭാരം അതിന് മുകളിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും അത് തകരും. അത് ബ്രിട്ടീഷുകാരെ നിർമ്മിച്ചതാണെങ്കിലും ഇന്ത്യക്കാരെ നിർമ്മിച്ചതാണെങ്കിലും ആര് നിർമ്മിച്ചതാണെങ്കിലും അത് അത്ര തന്നെയാണ്. കാരണം നമുക്ക് ഏതൊരു വസ്തുവിനും താങ്ങാൻ കഴിയുന്ന ഒരു ഭാരമുണ്ട്, അതിന് മുകളിൽ ആർക്കും താങ്ങാൻ കഴിയില്ല. ഇവിടെയും 125 പേർക്ക് ഒരേ സമയത്ത് ഈ പാലത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാം. അത് 500-ന് മുകളിലാവുമ്പോൾ അമിത ഭാരം ഉണ്ടാവുകയും പാലം തകർച്ചയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആരുടെ ഭാഗത്താണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഒന്ന്, പാലം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ അറ്റകുറ്റപ്പണിക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു എന്നൊരു വിവരം വരുന്നുണ്ട്. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കമ്പനിക്കെതിരെ ഇതേ തുടർന്ന് കേസെടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പാലത്തിന് കാലാനുസൃതമായിട്ടുള്ള ക്ഷയം സംഭവിക്കാം, ബലക്ഷയം സംഭവിക്കാം. പ്രത്യേകിച്ച് 2001 എർത്ത് ക്യൂക്ക് ഉണ്ടായ സമയത്ത് പാലത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കാം എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. മാത്രമല്ല ഇതിന് ആളുകളെ ക്യാരി ചെയ്യാനുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ടോ, ഈ പറയുന്ന 100-ലധികം ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഇതിനുണ്ടോ എന്ന് പരീക്ഷിക്കാനും ആ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ പാലത്തിന്റെ നടത്തിപ്പ് ചുമതല ഒരു കമ്പനിക്ക് നൽകിയിരുന്നു. ആ കമ്പനിക്കെതിരെ ഇപ്പോൾ നരഹത്യ കുറ്റമടക്കമുള്ള കേസുകൾ പോലീസ് എടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. കാരണം 7 മാസത്തോളമാണ് അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഈ പാലം അടച്ചിട്ടത്. കഴിഞ്ഞ 26 മാത്രമാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. പക്ഷെ ഇത് അനുമതി വാങ്ങാതെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മോർബി കോർപ്പറേഷൻ പറയുന്നത്. അതായത് പ്രഥമ ദൃഷ്ടിയാൽ ഇവിടെ ആദ്യത്തെ കുറ്റം ചെയ്തിരിക്കുന്നത് കമ്പനിയാണ്. അതായത് അനുമതി ഇല്ലാതെ ഈ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു എന്നൊരു വലിയ കുറ്റകൃത്യം ഈ കമ്പനി ചെയ്തിട്ടുണ്ട്. 2, അറ്റകുറ്റപ്പണികൾ വേണ്ടത്ര കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടുണ്ടോ, അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 3, എന്തുകൊണ്ടാണ് അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ ആളുകളെ ഈ പാലത്തിൽ കയറാൻ അനുവദിച്ചത്? കാരണം അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതായത് 125 ആളുകൾക്ക് കയറാൻ കഴിയുമെന്ന് പറയുന്ന ഒരു പാലത്തിൽ 500 പേര് കയറണമെങ്കിൽ അവിടെ ഒന്നുകിൽ കമ്പനി അധികൃതരുടെ അനുമതിയോടെ ആയിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ നിയന്ത്രണങ്ങൾ വച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ആളുകൾക്ക് ഇഷ്ടം പോലെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. അവർ ഈ ഭാരത്തെ കുറിച്ചൊന്നും അറിയണമെന്നില്ല. നാട്ടുകാർക്ക് അറിയില്ല ഇതിൽ 500 പേർക്ക് കയറാൻ പാടില്ല, 125 പേർക്ക് കയറാൻ കഴിയും എന്നുള്ള കാര്യമൊന്നും സാധാരണ ആളുകൾക്ക് അറിയില്ല. അവർ ആഘോഷിക്കാൻ വന്നവർ സന്തോഷത്താൽ വന്ന് ഇതിലേക്ക് കയറുകയാണ്. അവർ കയറി പോകുമ്പോൾ അറിയുന്നില്ല മരണത്തിലേക്കാണ് പോകുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനി അധികൃതരുടെ ഭാഗത്ത് നിന്ന്
വളരെ പ്രധാനപ്പെട്ട ഒരിക്കലും തിരുത്താൻ കഴിയാത്ത പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് കമ്പനിയിൽ മാത്രം ഒതുക്കാൻ പാടില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിനും കോർപ്പറേഷനുമുള്ള ഉത്തരവാദിത്വവും വളരെ വലുതാണ്. കാരണം ഇങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലം, അതിന് സ്വാഭാവിക ബലക്ഷയം സംഭവിക്കും. അത് മറ്റൊരു കമ്പനി അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതോടുകൂടി ഞങ്ങളുടെ ജോലി തീർന്നു എന്ന് പറഞ്ഞ് കൈ കഴുകി പോകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള പ്രഥമ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. ആ ഭരണകൂടമാണ് ഇനി ഏത് കമ്പനിയെ ഏൽപ്പിച്ചാലും അവിടെ എത്തുന്ന ജനങ്ങൾക്ക് സുരക്ഷയുണ്ടോ, അവിടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ഭരണകൂടമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗുജറാത്ത് ഗവൺമെന്റിനും കോർപ്പറേഷനും, മോർബി കോർപ്പറേഷനും പറ്റിയിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള പിഴവാണ്. ഈ കമ്പനിക്ക് സംഭവിച്ചതുപോലെ തന്നെ പിഴവ്. കാരണം കമ്പനി കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സ്റ്റേറ്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഇവിടെ നടന്നതായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക്, 142 മനുഷ്യർക്ക്, അതിൽ കുട്ടികൾ പോലും ഉൾപ്പെടുന്നുണ്ട്, പിഞ്ചു കുട്ടികൾക്ക് വരെ, പ്രായമായവർക്ക് വരെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഈ വീഴ്ചയുടെ പ്രഥമ ഉത്തരവാദിത്വം, ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഓരോ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ട കർത്തവ്യങ്ങൾ അവർ കൃത്യമായി വഹിച്ചിട്ടുണ്ടോ, അതത് ഡിപ്പാർട്ട്മെന്റുകളിൽ വീഴ്ച വന്നിട്ടുണ്ടോ, അവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്തി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. കാരണം 142 ജീവനുകളാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തങ്ങളുടെ സായാഹ്നങ്ങൾ അല്ലെങ്കിൽ അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി ആ പാലത്തിലേക്ക് നടന്നു കയറിയ മനുഷ്യര് പിന്നീട് ജീവനറ്റ മൃതശരീരങ്ങളായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ലംഘനങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ ഈ കമ്പനിയുടെ ദുരൂഹമായ ഇടപെടൽ, അത് വളരെ ഗൗരവമാണ്. പ്രത്യേകിച്ച് ഈ കമ്പനി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഈ അപകടത്തിന്റെ പിന്നിലുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്.